കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ആർ ശ്രീലേഖ നടത്തിയിരിക്കുന്നത് കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. ഇത്രയും നാളത്തെ കേസ് അന്വേഷണത്തെ മുഴുവൻ തലകീഴ് മറയ്ക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിത്. ഈ വെളിപ്പെടുത്തലിൽ ദിലീപിനുള്ള പിന്തുണ എന്നതിലുപരി ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക അല്ലെങ്കിൽ പോലീസിനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഒരു രാഷ്ട്രീയ മാനം ഇതിനുള്ളത് കൊണ്ട് തന്നെ രണ്ട് തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ പല വാർത്തകൾക്കിടയിലും വരുന്ന കമൻറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും, സർക്കാരിനെതിരെ ആയതുകൊണ്ട് ഇതിൽ വസ്തുതയുണ്ട്, പരിശോധിക്കണം എന്ന രീതിയിൽ തന്നെയാണ് പലരും പരാമർശിക്കുന്നത്. പലരും പറയുന്നത് ഡി ജി പി ആയിരുന്ന ഒരാൾ ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതെങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയും എന്നാണ്. അവർക്ക് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത് ഇത് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അങ്ങനെ സർക്കാരിനെതിരെയുള്ള ആരോപണം മാത്രമായി ആർ ശ്രീലേഖയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ മാറുമ്പോൾ ഒരു പക്ഷേ അവിടെ സത്യം മറച്ചു വയ്ക്കപ്പെടും എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തിരക്കഥ ഒരുക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യവും ഒരു പക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കും. ആ കെണിയിൽ എന്തായാലും പ്രതിപക്ഷം നിലവിൽ വീണിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരയ്ക്ക് നീതി അകലെയില്ല എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി ഇവിടെ നൽകപ്പെടുന്നുണ്ട്. അതായത് പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കിയാൽ ഒരു പക്ഷേ സത്യം തെളിയാതെ വരും. ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പരാമർശങ്ങൾ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ പോലീസ് അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിരമിച്ച ഉദ്യോഗസ്ഥ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. മുൻ ജയിൽ ഡി ജി പി പറഞ്ഞത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇവരത് നേരത്തെ പറയാതെ പോയി? പറഞ്ഞത് സത്യമാണോ, കേസിനെ ദുർബലപ്പെടുത്താനാണോ എന്നുള്ളത് പോലീസ് ഉടൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായൊരു നിരീക്ഷണം തന്നെയാണ്. എന്തായാലും യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു കേസിലെ പ്രതിയായ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീലേഖ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ദിലീപിനെ രക്ഷിക്കാൻ തക്ക തെളിവുകളില്ല എന്നും ദിലീപിനെതിരായ മൊഴികളിൽ പലതും അന്വേഷണ ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെ എഴുതി ചേർത്തതാണ് എന്നുമൊക്കെയാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ. പ്രതി പൾസർ സുനിക്കൊപ്പം ദിലീപ് നിൽക്കുന്ന ചിത്രം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ജയിലിൽ നിന്ന് എഴുതിയതായി പറയപ്പെടുന്ന കത്ത് പൾസർ സുനി തയ്യാറാക്കിയതല്ല എന്നുമാണ് ആർ ശ്രീലേഖ വെളിപ്പെടുത്തുന്നത്. ഇതോടുകൂടി ജനങ്ങൾക്ക് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. നിലവിലെ വെളിപ്പെടുത്തലനുസരിച്ച് ശ്രീലേഖ കള്ളം പറയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയും നാൾ അവർ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത നിലയും വിലയും ഒരു വേട്ടക്കാരന് വേണ്ടി ഇല്ലാതാക്കുകയാണോ അവർ എന്ന ചോദ്യം പല കോണുകളിലും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അതായത് ദിലീപിനെ പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലേഖ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ദിലീപുമായുള്ള ചിത്രം അത് ഫോട്ടോഷോപ്പിലൂടെ എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് എന്നായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ ആ ചിത്രം അതിൻ്റെ തെളിവുകൾ എല്ലാം ശ്രീലേഖയുടെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കാൻ ഉതകുന്നതാണ്. ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം അലങ്കരിച്ചിരുന്നയാൾ ഇത്തരത്തിലൊരു ആരോപണം പറയുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെങ്കിലും അവർ ചിന്തിക്കേണ്ടതായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്കൊപ്പം നടൻ ദിലീപ് നിൽക്കുന്ന ചിത്രം വ്യാജമാണ് എന്നുള്ള ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ ചിത്രം എടുത്ത തൃശൂർ പുല്ലഴി സ്വദേശിനിയായ ബിദിൽ രംഗത്ത് വരുന്നത്. പൾസർ സുനിയും ദിലീപും ഒത്തുള്ള ചിത്രം വ്യാജമല്ല എന്നും കോടതിയിൽ താൻ ഇക്കാര്യം മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ബിദിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീലേഖയുടെ ആരോപണം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദിലീപിന് പുറകിലായി പൾസർ സുനി നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. ബാറിലെ ജീവനക്കാരായിരുന്നു ഞങ്ങൾ. സിനിമാ ഷൂട്ടിനിടെ ദിലീപിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തു. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഫോട്ടോ ഉണ്ടോ എന്ന് സി ഐ ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. അന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ ഫോട്ടോ ഞാൻ ഇട്ടിരുന്നു. അവ സുഹൃത്തുക്കളെയും കാണിച്ചിരുന്നു. ഫോണിലാണ് ഫോട്ടോ എടുത്തത്. ഫോട്ടോയിൽ ഒരു എഡിറ്റിങ്ങും നടത്തിയിട്ടില്ല. ഫോട്ടോയിൽ ദിലീപിൻ്റെ പുറകിൽ നിന്നത് പൾസർ സുനിയാണ് എന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ട് ഞാൻ മൊഴിയും നൽകിയിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോൺ ക്രൈംബ്രാഞ്ചിനും നൽകിയിരുന്നതായും ബിദിൽ വെളിപ്പെടുന്നുണ്ട്. പ്രതി പൾസർ സുനിക്കൊപ്പം ദിലീപ് നിൽക്കുന്ന ചിത്രം വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ജയിലിൽ നിന്ന് എഴുതിയതായി പറയപ്പെടുന്ന കത്ത് പൾസർ സുനി തയ്യാറാക്കിയതാണെന്നുമായിരുന്നു ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ. ദിലീപിനെ രക്ഷിക്കാൻ തക്ക തെളിവുകളില്ല എന്നും ദിലീപിനെതിരായ മൊഴികളിൽ പലതും അന്വേഷണ ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെ എഴുതി ചേർത്തതാണ് എന്നും ശ്രീലേഖ വെളിപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള സത്യങ്ങൾ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകളെ വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ്. സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീലേഖ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പക്ഷേ അതെല്ലാം കള്ളമാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന തുച്ഛമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും.